निराशन मड़क मुंबिले आरो पेटी इन नोकी पेड़ मोषण अल देवी सत्य वह वच नमक वे पटिने अन्द्र मुदल नमुक जीविक ആയുഷ്കാലം മുഴുവൻ ജോലി ചെയ്താലും ഇത്രയും സ്വത്ത് നമുക്ക് സമ്പാദിക്കാൻ കഴിയില്ല മോഷ്ടിച്ച് മുതലുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് പോലീസ് പിന്തുടർന്നിട്ടും ഞാൻ ഇതും കൊണ്ട് ഓടിയത് എനിക്ക് സന്തോഷമാണെന്ന് കരുതിയാണ് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എങ്കിൽ ഇത് പോലീസിൽ ഏൽപ്പിക്കൂ ശരി संशय शरीय इन सा दारिद्रा मोषा
അതിന്റെ തെളിവാണല്ലോ ഇത്. വളരെ കാലമായി ഞാൻ നിങ്ങളെ അന്വേഷിക്കുകയായിരുന്നു. സർ, ഞാൻ പറയുന്നത് ദയവായി ഒന്ന് കേൾക്കണം. എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. അവൾക്ക് മരുന്ന് വാങ്ങാൻ പോലും കഴിവില്ലാതെ ജീവിക്കുന്നവനാണ് ഞാൻ. ഞങ്ങളെ രക്ഷിക്കണം സർ. ഇനി ഒന്നും പറയണ്ട, വലുതും പറയാനുണ്ടെങ്കിൽ കോടതിയിൽ വെച്ച് പറഞ്ഞോളൂ. നടക്കൂ. കൊണ്ടുപോകരുത്. നടക്കേ. അദ്ദേഹത്തെ കൊണ്ടുപോയി. എന്താ ഇത്ര വൈകിയത്? ഒരുപാട് നാളായി തേടിക്കൊണ്ടിരുന്ന കള്ളനെ അറസ്റ്റ് ചെയ്തു. അത്രേ ഉള്ളൂ? അതിനാണ് എങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അയാളുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. അയാളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്ത് ഞാൻ പുറപ്പെടാൻ തുടങ്ങുമ്പോൾ വിവരം കിട്ടി അവർ പ്രസവിച്ചുവെന്ന്. എന്നിട്ട് പ്രസവത്തോടൊപ്പം ആ സ്ത്രീ മരിച്ചു. ഇന്നലെ അറസ്റ്റ് ചെയ്ത കള്ളൻ രക്ഷപ്പെട്ടു. പിടികൂടാൻ ചെന്നപ്പോ അയാൾ പുഴയിൽ ചാടി. അയാൾ പുഴയിൽ മുങ്ങി മരിച്ചെന്നാണ് പറഞ്ഞത്. Thank you.
ദേവകി, ദേവകി, വാതിൽ തുറ. ദേവകി. ആരാത്? ഞാനാ, മാധവൻ. ദേവകി എവിടെ? അവൾ പോയി. നിന്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അവൾ നിന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയ ഉടനെ എല്ലാം കഴിഞ്ഞു. ആരൊക്കെയോ കൊണ്ടുപോയി കുഴിച്ചിടുകയും ചെയ്തു. ഇതാ നിന്റെ കുട്ടി, നീ തന്നെ ഇതിനെ കൊണ്ടുപോയിക്കോളൂ. എനിക്കിതിനെ പറ്റാനുള്ള കഴിവില്ല. ഞാൻ കൊണ്ടുപോയിക്കോളാം, പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു ജോലി കൂടിയുണ്ട്. അതുവരെ ശ്രമിച്ചു. ആരെ? എന്റെ ഭാര്യ മരിക്കാൻ കാരണക്കാരനായ
ഒരു പോലീസ് ഇൻസ്പെക്ടറെ കൊള്ളാം ഭാവിയുണ്ട് ഇനി എന്തു ചെയ്യാൻ പോകുന്നു എനിക്ക് ജീവിക്കണം അവനോട് എനിക്ക് പകരം ചോദിക്കണം ഈ സ്ഥലം ഏതാണെന്ന് അറിയാമോ വിശ്വം വഞ്ചന കാണിച്ചാൽ കഴുത്തിന് മുകളിൽ തല ഉണ്ടായിരിക്കില്ല ഓർമ്മയിരിക്കട്ടെ വരൂ അവരെ കാണാനില്ല നീ ചത്തുപോയി ആരൊക്കെയാ പറഞ്ഞു കേട്ടല്ലോ ലക്ഷ്മിയും എവിടില്ലേ അവരെയും ആ കൊച്ചിനെ ഒന്ന് രണ്ട് ദിവസമായി കാണാനില്ല കാണാനില്ലെന്നു അതെ എവിടെ പോയിന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഇത്ര വലിയൊരു ആലോചന നന്ദിനി ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തത് അന്ന് പിടികിട്ടേണ്ടിയിരുന്ന ഒരു കള്ളനെ പിടിച്ചു എന്ന് പറഞ്ഞില്ലേ വാസ്തവത്തിൽ അയാൾ നിരപരാധിയായിരുന്നു യഥാർത്ഥ കള്ളനെ ഇന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത് അന്ന് അയാളും ഭാര്യയും കരഞ്ഞു പറഞ്ഞിട്ടും ആ സത്യം ഞാൻ മനസ്സിലാക്കിയില്ല മനസ്സിലാക്കുമ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു മരിച്ചുപോയ അവരുടെ ആത്മാക്കൾ പോലും എനിക്ക് മാപ്പ് തരില്ല എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്റെ ഭാര്യയും എന്റെ കുഞ്ഞും എല്ലാം ഇപ്പോൾ മനസ്സിലായില്ലേ ഒരു കൊള്ളക്കാരന് ഒരിക്കലും കുടുംബം ഉണ്ടായിരിക്കാൻ പാടില്ലെന്ന് പക്ഷെ ഞാൻ കൊള്ളക്കാരനായത് കുടുംബം ഉണ്ടായതിനു ശേഷമാണ് എന്നിട്ടിപ്പോൾ എന്ത് നേടി ഞാൻ മാത്രം പരിച്ചയായി ജീവിതത്തിൽ ഒറ്റപ്പെട്ടവരാണ് ഇവിടെ ഉള്ളവരെല്ലാം നിനക്ക് ജീവിക്കണമെങ്കിൽ അവരിൽ ഒരാളായി തീരണം എനിക്ക് ജീവിക്കണം ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലാത്ത ഞാൻ സമൂഹത്തിന്റെ മുൻപിൽ കള്ളനായി എന്നെ കള്ളനാക്കിയത് അയാളാണ് ഇൻസ്പെക്ടർ ചന്ദ്രശേഖർ ഞാനും എന്റെ ഭാര്യയും കാലുപിടിച്ച് അപേക്ഷിച്ചിട്ട് പോലും നിയമം പ്രസംഗിച്ചു നിന്ന ആ ദുഷ്ടൻ കേട്ടില്ല അയാൾ ഒരു നല്ല കാര്യം ചെയ്തു ശക്തിയും വാശിയുള്ള ഒരുവനെ എനിക്ക് തന്നു മാധവൻ നിനക്കിവിടെ സുഖമായിട്ട് കഴിയാം ബന്ധങ്ങളും അതിന്റെ വേദനകളും ഇല്ലാതെ ഞാൻ ഒരിക്കലും മോഷ്ടിക്കില്ലെന്ന് എന്റെ ഭാര്യയ്ക്ക് വാക്കുകൊടുത്തിരുന്നു നീ വീണ്ടും തിരിഞ്ഞു നോക്കുന്നു ഇല്ല സർ ഇനി ഒരിക്കലും ഞാൻ പഴയ കാര്യങ്ങൾ ഓർത്ത് വേദനിക്കില്ല എന്നെ വിശ്വസിക്കാം ദാറ്റ്സ് വെരി ഗുഡ് മതി മതി അധികം ഒരുങ്ങിയ പെണ്ണിനാളെ മാറിപ്പോ അബദ്ധത്തിൽ പെണ്ണ് എന്റെ കഴുത്തിലെങ്ങാനും മാല ഇട്ട ആകെ കുഴഞ്ഞത് സാരമില്ല എന്റെ അമ്മാവന്റെ മോളല്ലേ ഞാൻ സഹിച്ചോളാം എനിക്ക് സഹിക്കാൻ ഒക്കൂ നീ വേഗം കുഞ്ഞിന് ഉടുപ്പിട്ട് കൊടുക്കും യെസ് ചന്ദ്രശേഖരൻ ഹിയർ ഇന്നോ ഞാനൊരു കല്യാണത്തിന് പോകാൻ തുടങ്ങായിരുന്നു ഒരു ബന്ധുവിൻ്റെതാണ് അതുകൊണ്ട് ആ തലേദിവസം തന്നെ പോകാന്ന് വെച്ചത് ഓഹോ ജീപ്പ് അയച്ചോളൂ ഞാൻ വരാം ഓക്കെ ആരാ
സ്റ്റേഷനിൽ നിന്നാണ്. ഇന്ന് ഡിഎസ്പി വരുന്നുണ്ടത്രേ. ഞാൻ അവിടെ തന്നെ ഉണ്ടായിരിക്കുന്നു. നീ മോനും ഇപ്പ തന്നെ പുറപ്പെട്ടു. ഞാൻ രാത്രി അവിടെ എത്താം. അതിനിത്ര വിഷമിക്കാനെന്താ? നാളല്ലേ കല്യാണം. നീ പോയി ഡ്രൈവർ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടോ നോക്ക്. ചെല്ലേ മോനെ, അമ്മയോട് കോപിക്കരുതെന്ന് പറ. വേഗം ചെല്ലേ. My boy, get along. നിരപരാധിയായ ഒരു മനുഷ്യൻ, അവൻ എന്റെ കുടുംബം തകർത്തു. അയാളോടുള്ള പ്രതികാരമായി നീയും നിന്റെ മകനും ഇവിടെ മരിച്ചു ജീവിക്കുന്നതിലേക്ക് കാണണം. അയ്യോ, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. എന്റെ മകനെ എനിക്കൊന്ന് കാണിച്ചു തരൂ. നിന്റെ മകനും ഇന്നു മുതൽ ആ വാക്ക് നീ ഇവിടെ ഉപയോഗിക്കരുത്.
നീയാണ് അവന്റെ അമ്മയെന്ന് അറിയാതെ അവൻ ഇവിടെ വളരണം. ഒരു വേലക്കാരിക്കുള്ള അവകാശം മാത്രമേ അവനോട് നിനക്കുണ്ടാകൂ. ഇല്ല, അതൊരിക്കലും ഒരു അമ്മയ്ക്ക് സാധ്യമല്ല. സാധ്യമല്ലെങ്കിൽ ഇനി നിനക്ക് തീരുമാനിക്കാം. ഞാൻ പറയുന്ന അനുസരിക്കുന്നു ഇല്ലേ? ഞാൻ നിങ്ങൾ പറയുന്നത് എന്തും കേൾക്കാം. എന്റെ മോനെ ഒന്നും ചെയ്യരുത്. ഞാൻ പറയുന്ന അനുസരിച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ചിവിടെ ജീവിക്കാം, അല്ലെങ്കിൽ ഒന്നിച്ച് മരിക്കാം. അയ്യോ, എന്താണിത്? എന്നിവിടം വരെ എത്തിച്ച മനുഷ്യന്റെ ഭാര്യയും കുഞ്ഞുമാണ് അവനോടുള്ള എന്റെ പ്രതികാരം. ഓ ശരി, വരൂ. അയ്യോ, എന്റെ മോനെ കൊണ്ടുപോയത്. അയ്യോ, എന്റെ മോനെ. മാധവൻ കുട്ടി, ഒരാളോട് പ്രതികാരം ചെയ്യേണ്ടത് അയാളുടെ ഭാര്യയും കുട്ടിയും ഉപദ്രവിച്ചിട്ടല്ല. സർ, ഭാര്യയും കുഞ്ഞും നഷ്ടപ്പെട്ട ഒരുവന്റെ ദുഃഖം അയാൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതൊന്നേ വഴിയുള്ളൂ. അതിന് ഇവരെന്ത് വിളിച്ചു? പെണ്ണുങ്ങളോട് ക്രൂരത കാണിക്കുന്നത് ഒരിക്കലും ധൈര്യത്തിൽ ലക്ഷമായി കരുതരുത്. സർ, ദയവ് ചെയ്ത് ഇക്കാര്യത്തിൽ മാത്രം അങ്ങനെക്ക് സ്വാതന്ത്ര്യം തരണം. ഐ എം സോറി മിസ്റ്റർ ചന്ദ്രശേഖർ. യെസ് സർ, ഇരിക്കൂ സർ. താങ്ക് യു. സാരമില്ല, ഞാൻ സ്വയം മറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് സർ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിക്കുമെന്ന് ആരും കരുതിയതല്ല. ഒന്നും അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതല്ലോ. ദൈവം തരുന്നതെല്ലാം ഏറ്റുവാങ്ങാനെ നമുക്ക് കഴിയൂ. എല്ലാം എന്റെ വിധിയാണ് സർ.
ഇനി ഒരിക്കൽ ഇത് ആവർത്തിച്ചാൽ ഇനി ഇവിടത്തെ നേതാവാകാനുള്ള അവകാശം എനിക്കാണ് ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ എന്തും നടക്കാവൂ എൻ്റെ ശക്തിയിലും ധൈര്യത്തിലും വിശ്വാസക്കുറവുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ നേരിടാം Ha 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 ha!
ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ. Thank you.
എന്നെ കൊല്ലരുത്, എനിക്ക് മാപ്പ് തരണം. സാർ എന്നെ കൊല്ലരുത്. കൊള്ളക്കാരന്റെ ജോലി കൊള്ള നടത്തിയ വീട്ടിലെ പെണ്ണുങ്ങളെ വ്യഭിചരിക്കലെന്ന്. ഇവിടുത്തെ നിയമങ്ങൾ ആര് ലംഘിച്ചാലും ശരി, അതിനുള്ള ശിക്ഷ ഇതായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. എന്നെ പരിശീലിപ്പിച്ച ഞാനാണ് മണ്ടൻ. അങ്കിൾ മണ്ടനല്ല, പക്ഷെ പ്രായം അങ്കിളിനെ മണ്ടനാക്കി. എന്നെയോ? ആട്ടെ, നിന്റെ തൊപ്പി എവിടെ? അത് തെറിച്ചു പോയി. തെറിച്ചു പോകാതെ തലയിൽ തന്നെ ഇരിക്കുന്ന ഈ തൊപ്പി എടുത്ത് നോക്കണം.
ഒന്നല്ല രണ്ട് വെടി കൊണ്ടിട്ടും അങ്കിൾ അറിഞ്ഞില്ല നീ എന്നെ തോൽപ്പിച്ചു കം ഓൺ കം ഓൺ നല്ലവരായ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ സംഘത്തിൽ ചേർന്നിട്ട് വർഷങ്ങളായി നിങ്ങളുടെ നല്ലകാലം മുഴുവൻ ഇവിടെ ചെലവാക്കി പ്രായമായപ്പോൾ പഴയ കൊള്ളക്കാർ പുതിയ കൊള്ളക്കാരുടെ ജോലിക്കാരായി അരിവെപ്പും വെള്ളം കോരലുമായി നിങ്ങൾ ഇവിടെ കഴിയുന്നു ഈ അനീതിക്കെതിരെ മറ്റൊരനീതി ഉണ്ടാക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവശകൊള്ളക്കാർക്ക് വേണ്ടിയുള്ള ഒരു സംഘടന ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണെന്നും അവശകൊള്ളക്കാർക്ക് ഉടനെ പെൻഷൻ അനുവദിക്കേണ്ട അത്യാവശ്യമാണെന്നും ഞാൻ ആഹ്വാനം ചെയ്യുന്നത് നല്ലവരെ നിങ്ങളെ പോലെ അല്ലെങ്കിലും ഞാനും ഇന്നൊരു അവശകൊള്ളക്കാരനാണ് ആദ്യത്തെ കൊള്ളയ്ക്ക് പോയി തോറ്റ് സധൈര്യം പിന്മാറിയതിന്റെ പേരിൽ കുതിരയെ നോക്കലായി എന്റെ ജോലി നാലാൾ കൂടുന്നിടത്ത് എനിക്ക് മുമ്പിൽ വരാൻ അവകാശമില്ല ഒരഭിപ്രായ സ്വാതന്ത്ര്യമില്ല കുതിരയുടെ മാന്തും കുത്തും ചവിട്ടും വെച്ച് എത്രനാൾ ഞാനിങ്ങനെ ജീവിക്കും അതുകൊണ്ട് നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത് എന്റെ കൂടി ചുമതലയാണ് അതിനുവേണ്ടി ശബ്ദം ഉയർത്താൻ നാം തയ്യാറാകണം എതിർപ്പുകൾ ഉണ്ടായേക്കാം ഭയപ്പെടരുത് തൂക്കിലെത്തി കൊന്നേക്കാം ഭയപ്പെടരുത് ഭീഷണിപ്പെടുത്തിയേക്കാം ഭയപ്പെടരുത് ബോംബുകളും വെടിയുണ്ടകളും ഡൈനാമിറ്റുകളും ചീറി പഴയേക്കാം ഭയപ്പെടരുത് ചില ഭീരുക്കൾ ഇങ്ങനെയും വീണേക്ക് ഭയപ്പെട്ടു എന്താടോ ഇവിടെ ഞാൻ ഒന്നുമില്ല ഞാൻ ഈ കുതിരപ്പൊക്കെ ഒരു തമാശ കാണിച്ചു കൊടുക്കുകയാണ് തമാശ കാണിക്കലാണോ തന്റെ ജോലി അല്ല ജോലി കുതിരപ്പണി തന്നെ എന്നാലും ഒഴിവുള്ളപ്പോ ഈ ഇങ്ങനെ ഒരു പരിശീലനം പോയി ജോലി വല്ല ഉണ്ട് ചെയ്യും അല്ല അല്ല എത്ര നാളാ ഞാൻ ചോദിക്കുന്നു ഇതിന്റെ ഒരു രഹസ്യം എന്താ ഈ കവചമണ്ഡലം മാത്രമായിട്ട് എത്ര നാൾ ഞാനിങ്ങനെ ജീവിക്കും ചെറുപ്പത്തിലേ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നതാ അച്ഛനാരാ അമ്മയാരാ അപ്പൂപ്പനാരാ ആ ഈ കവചമണ്ഡലം മാത്രമുണ്ട് ഇനി ബാക്കി വാസു ദാ എത്തിപ്പോയി എത്തിപ്പോയി ഇത് കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നില്ലേ ഹോർലിക്സ് അധികം ചൂടോടെ കഴിക്കരുതെന്നാ വീര്യം കുറയും ഓ നീ മെഡിസിനിൽ ഡിഗ്രി എടുത്ത ആളാണല്ലോ അതല്ല എങ്കിലും ആരോഗ്യത്തെ പറ്റി നോളജ് വേണ്ടേ ഇപ്പോഴത്തെ ജോലിക്കാർക്ക് എവിടുന്ന നോളജ് അവർക്കൊക്കെ വേണ്ടി നീ നോളജ് ഉണ്ടാക്കിയാ മതി ആ രമ എവിടെ മുറിയിലുണ്ട് ഇന്ന് ഞാൻ പോകുന്നില്ല ഡാഡി അതെന്താ ഡാഡി സമ്മാനദാനം നിർവഹിക്കുന്ന ആ കോമ്പറ്റീഷൻ ഇന്നല്ലേ അതിന് നീ എന്തിനാ കോളേജിൽ പോകാതിരിക്കുന്ന ഡാഡി ഡാഡി മാത്രം പോയാൽ ഒരു സുഖമില്ല പോലീസ് സൂപ്രണ്ട് ചന്ദ്രശേഖര മേനോനും മകളും മത്സരം കാണാൻ എത്തി എന്ന് പറയുന്ന കേൾക്കാൻ തന്നെ രസമുണ്ട് സംസാരിക്കാൻ അറിയാം പക്ഷെ ഈ സാമർഥ്യമൊന്നും പഠിപ്പിൽ കാണിക്കില്ല റെഡി ആയിട്ട് നിന്നോളൂ സമയാവുമ്പോ കാറായി താങ്ക് യു അങ്കിൾ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് അങ്കിൾ ആലോചിച്ചു നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പോകാം അങ്കിൾ അനുവദിച്ചാ മതി ധൈര്യത്തെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഓക്കെ ആയ
എനിക്കൊന്നൊരു സ്ഥലം വരെ പോകണം, ആഹാരം നേരത്തെ വേണം. ആയെന്താ ഞാൻ നോക്കുന്നേ? മോൻ വളർന്നുപോയി. കൊള്ളാം, എന്നെ ആദ്യമായിട്ടല്ലോ അയാൾ കാണുന്നേ. അല്ല, മോനെ കാണുമ്പോ എനിക്ക് നിന്റെ ആയന്ദ്രെ ഞാൻ അങ്ങളെ കാണുമ്പോ പേടിക്കുന്നേ. ആ ഞാൻ ഇന്നൊരു വലിയ മത്സരത്തിന് പോവുകയാണ്, എല്ലാത്തിലും ജയിച്ചു വരാൻ ആയെന്നെ അനുഗ്രഹിക്കണം. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും എന്റെ മോനുണ്ടാവും. അങ്ങനെ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ അനുഗ്രഹിക്കണം. എല്ലാ മത്സരങ്ങളിലും എന്റെ മോൻ ജയിക്കും. സുഹൃത്തുക്കളെ, ഫ്രണ്ട്സ് ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തി വരാറുള്ള കായിക മത്സരം വളരെയേറെ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒന്നാണ്. തന്റെ അത്ഭുതകരമായ കഴിവുകളിലൂടെ വിദേശങ്ങളിൽ പോലും പ്രസിദ്ധനായ ശ്രീ ജഗന്നാഥുമായി ഏറ്റുമുട്ടുന്നത് മലയാളിയായ മിസ്റ്റർ രാജനാണ്. മത്സരം ആരംഭിക്കുകയായി. സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളിവിടെ കണ്ട ഈ മത്സരത്തിൽ മിസ്റ്റർ രാജൻ വിജയിച്ചിരിക്കുന്നു. ഒരുപാട് രാജ്യങ്ങളിൽ പോയി പൊരുതി ജയിച്ച ഒരു മഹാമല്ലനെയാണ് നമ്മുടെ നാട്ടുകാരനായ ഈ യുവാവ് തോൽപ്പിച്ചിരിക്കുന്നത്. ഈ യുവാവിൻ്റെ പേരിൽ നിങ്ങളോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളുന്നു. ഈ മത്സരം സംഘടിപ്പിച്ച ക്ലബ് അംഗങ്ങളെ ഞാൻ അനുമോദിക്കുന്നു. ഈ ക്ലബിൻ്റെ പേരിൽ ഈ ട്രോഫി സ്വീകരിക്കാൻ മിസ്റ്റർ രാജനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കൺഗ്രാറ്റുലേഷൻസ്.
മോളെ ഡാഡി ഡാഡിയുടെ ഫോട്ടോ പത്രത്തിൽ വന്നിരിക്കുന്നു ഡാഡി ഈ രാജൻ എവിടെയുള്ള ആളാ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല എന്തായാലും ആള് മിടുക്കന അല്ലേ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയ ആളാ എന്തു പറഞ്ഞാലും ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമല്ലേ ഉള്ളൂ അല്ലാതെ പിന്നെ ഞാൻ എന്തു പറയാൻ അയാൾ ഇവിടെ വിളിച്ചു വരുത്തി വിരുന്നു കൊടുക്കണം ആർക്കെങ്കിലും വിരുന്നു കൊടുക്കണേ നേരത്തെ എന്നോട് പറയണം പിന്നെ ആ സമയത്ത് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ ഞാൻ വിഷമിച്ചു ഓ തുടങ്ങി രാവിലെ നീ കാപ്പി എടുത്തു വെച്ചു അതെ എപ്പോഴേ എടുത്തു വെച്ചു അത് പറയാനല്ലേ ഞാൻ വന്നത് മത്സരത്തിൽ ജയിച്ചു വരാൻ ആയി എന്നെ അനുഗ്രഹിച്ചു ജയിച്ചു വന്നപ്പോൾ അതുകൊണ്ടല്ല ഈ പടം കണ്ടപ്പോൾ പിന്നെ മോൻ ഈ ട്രോഫി തന്ന ആളിനെ ശരിക്കും കണ്ടോ അത് കൊള്ളാം ഞാൻ പിന്നെ കണ്ണടച്ച് പിടിച്ചോണ്ട് ട്രോഫി വാങ്ങിച്ചു അല്ല അങ്ങനെയല്ല അദ്ദേഹം അദ്ദേഹത്തെ ആയി അറിയുമോ അങ്കിളിനെ കാണുമ്പോ ആയിന്ദ്ര ഇങ്ങനെ ഭയപ്പെടുന്നേ അതാണ് ഡിസിപ്ലിൻ ഇവിടെ ആർക്കും പരിധിയിൽ കവിഞ്ഞ് സ്വാതന്ത്ര്യം ഞാൻ കൊടുക്കാറില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവർ പാവമാണെങ്കിൽ ആയിരിക്കാം പക്ഷേ പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് നാശത്തെ വിളിച്ചു വരുത്തലായിരിക്കും പല സംഘങ്ങളും നശിക്കാനുള്ള കാരണം പെണ്ണുങ്ങളാണ് എന്റെ അനുഭവങ്ങളും അതാണ് എന്നെ പഠിപ്പിച്ചത് കുറെ കഴിയുമ്പോൾ നിനക്കും അത് മനസ്സിലാകും ആ പിന്നെ ആയയോട് കൂടുതൽ സ്നേഹമൊന്നും കാണിക്കണ്ട അവൾ ഇവിടുത്തെ വേലക്കാരിയാണ് അത് മറക്കരുത് വിശ്വം ഇത് തന്നെയാണോ വീടുള്ളത് അതെ അതെ ഇത് തന്നെ ഇത് തന്നെ താങ്ക് യു ആരാ ചന്ദ്രശേഖരൻ ഉണ്ടോ അവിടെ ചന്ദ്രശേഖരനോ എസ് പി സൂപ്രണ്ട് ഓഫ് പോലീസ് ഏതാണ്ട് മടിയിലിട്ട് പേരിട്ടിരിക്കുന്ന പോലെയാണല്ലോ വിളിക്കുന്നത് ചന്ദ്രശേഖരൻ എന്ന് ഇതുവരെ അദ്ദേഹത്തെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ വിളിച്ചത് ഇവിടെ ബെഡ്റൂംസ് എവിടെയാണ് മുകളിലാണോ ഡിയർ എനിക്കൊന്ന് കുളിക്കണം ആ ലണ്ടനിലെ ചൂട് ഇതേവരെ എന്റെ ദേഹത്ത് നിന്ന് മാറിയിട്ടില്ല നിൽക്ക് 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 ആദ്യം ആരാണെന്ന് പറ എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം ഓ എനിക്ക് അല്പം മര്യാദ കുറവാ എനിക്ക് ദേഷ്യം വരുന്നു ഇനി അന്തസ്സുള്ളവരോട് അപമര്യാദയായിട്ട് പെരുമാറുവോ ഇല്ല ഈ ജന്മത്തിലില്ല
ഞങ്ങളോട് മര്യാദയോട് കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ആ ലഗേജ് ഒക്കെ എടുത്ത് നോക്കിയോ. അയ്യോ അയ്യോ പൊന്നു സാറെ ചതിക്കരുത്. അദ്ദേഹത്തിന് ആകപ്പാടുള്ള ഒരു സന്താനമാണ്, അതിനെ ആണാക്കരുത്. മാറിക്കടാ, ഞാൻ മാറാം. പക്ഷേ ഈ വടി നിങ്ങൾ ആരാണ്? മനസ്സിലായില്ല അല്ലേ? ഞാനാണ് പ്രൊഫസർ വിജയനാഥ് ദി ഗ്രേറ്റ്. ആണ് പെണ്ണാകും, പെണ്ണാണാകും, മായാമന്ത്ര വിദഗ്ധൻ സാക്ഷാൽ പ്രൊഫസർ വിജയനാഥ്. ഇദ്ദേഹത്തെ അറിഞ്ഞൂടെ? ഇദ്ദേഹത്തെ അറിഞ്ഞൂടെന്ന് പറയുന്നത് യങ് ജനറേഷന് മോശമാണ്. അമേരിക്കയിൽ പുതിയ അംബാസഡർ ആകാൻ പോകുന്ന എന്റെ കസിൻ ബ്രദർ ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാം കണ്ട് അങ്ങനെ അങ്ങ് മയങ്ങി വീണു. അംബാസിഡർ അല്ല, ഇമ്പാലെ ആയാലും മയങ്ങി വീഴും. ചൂഷണ വിജയൻ, പഴയ വിജയനല്ല, സുപ്രസിദ്ധ മജീഷ്യൻ പ്രൊഫസർ വിജയനാഥ് ദി ഗ്രേറ്റ്. നീ എപ്പോ വന്നു? ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിലാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മെനയാന്ന് ലണ്ടനിൽ ഒറ്റപ്പോട് ലേറ്റായി. അല്ലെങ്കിലും പണ്ടേ എനിക്ക് ഈ ലണ്ടൻ എയർപോർട്ട് ഇഷ്ടമല്ല. പിന്നെ ഇന്നലെ വൈകുന്നേരം ബോംബെയിൽ വന്നു, അവിടെ ഫ്ലൈറ്റ് ലേറ്റ്. പിന്നെ ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിലാ ഇങ്ങോട്ട് വന്നത്. ഈ സ്ത്രീ ആരാ? മിസ്സിസ് സരോജിനി വിജയനാഥ്. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു. വെരി ഗ്ലാഡ് ടു മീറ്റ് യു. ഇവരുടെ ഭർത്താവാണ് ഞാൻ. അല്ലാതെ നിന്റെ ഭാര്യയല്ല അവർ. മോളെ, ഇവൻ എന്റെ പഴയ ഒരു കൂട്ടുകാരനാ. എവിടെയും സ്ഥിരമായി നിൽക്കില്ല. ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അത് വേണ്ടെന്ന് വെച്ച് പോയതാ. ഒരു മാസത്തിൽ കൂടുതൽ ഞാൻ ഒരു കൺട്രിയിൽ നിൽക്കാറില്ല. ഞാൻ ഇങ്ങനെ പുതുമ തേടി 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 അലയുന്ന ഒരു കലാകാരനാണ്. ഓഹോ, ഏറ്റവും ഒടുവിൽ എവിടെയായിരുന്നു? ഇറാനിൽ. വിപ്ലവം പേടിച്ച് ഓടിപ്പോന്നതായിരിക്കും അല്ലേ? ആ ബൈ ദ വേ, ദിസ് ഗേൾ എന്റെ മോള. മകളോ? മോളെ, നീ പോയി കാപ്പി തയ്യാറാക്കാൻ പറ. ഓക്കെ ഡാഡി. മോളു, അത്ഭുതപ്പെടണ്ട, അതൊരു നീണ്ട കഥയാ. പറയാം. സരവന്തി, അടുത്ത ഫ്ലൈറ്റിൽ എന്നെ കൂടി കൊണ്ടുപോണേ. മറ്റൊരു വിവാഹത്തിന് പലരും എന്നെ നിർബന്ധിച്ചു. പക്ഷേ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ എനിക്കാവില്ലായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുമ്പോഴാണ് ആരുമില്ലാത്ത ഈ പെൺകുട്ടി എനിക്ക് കിട്ടിയത്. എന്റെ മോനെ ഓമനിച്ച് വളർത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. പക്ഷേ രമ വന്നപ്പോൾ ആ ദുഃഖങ്ങളെല്ലാം മനഃപൂർവ്വം മറക്കാൻ എനിക്ക് കഴിഞ്ഞു. താൻ അവളുടെ സ്വന്തം അച്ഛനല്ലെന്ന് അവൾക്കറിയാമോ? ഇല്ല, അതുമാത്രം ഞാൻ അവളെ അറിയിച്ചില്ല. അവളതറിയുമ്പോൾ എന്നിൽ നിന്ന് അകന്നാലോ എന്നൊരു പേടി. അപ്പോഴാണ് വഴിയിൽ ടാക്സിക്ക് വേണ്ടി അയാൾ കാത്തിരിക്കുന്നുണ്ടത്. ഞാനൊരു ലിഫ്റ്റ് കൊടുത്തു. എന്നാലും നീ ഭയങ്കര തന്നെ, ഒറ്റവസ്ഥ പരിചയം കൊണ്ട് ആളെ കറക്കി എടുത്തല്ലോ. ഏ അല്ല, ഇത് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ലേ? ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. കുറെ നാളത്തേക്ക് ആരോടും പറയാതെ രഹസ്യമായി കൊണ്ടു നടക്കും. പക്ഷെ ഒടുവിൽ നീ പറയാതെ തന്നെ ഞങ്ങളിത് അറിയും. ആട്ടെ, നീ എന്തൊക്കെ പറഞ്ഞു? ഞാൻ തുറന്നു പറഞ്ഞു അന്നത്തെ ആ പെർഫോമൻസ് എന്നെ നിങ്ങളുടെ ആരാധികയാക്കിയെന്ന്. ആദ്യം അയാളൊന്ന് അമ്പരുന്നു. പക്ഷേ ഒന്ന് പറയും കേട്ടോ, സാധാരണ കാണുന്ന ചെറുപ്പക്കാരെ പോലെയല്ല, നല്ല പെരുമാറ്റം. എവിടെയാണ് അയാളുടെ താമസം? അതുപോലും പറഞ്ഞില്ല. ഏതായാലും അടുത്ത ആഴ്ച ഇവിടെ എന്തോ ആവശ്യത്തിന് വരുന്നുണ്ട്. എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. വിശ്വം, രാജൻ എവിടെ? അന്ന് ആയയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും കൊണ്ടാണ് ഞാൻ ജയിച്ചത്.
ഇപ്പോഴൊരിക്കൽ കൂടി ആയെന്നെ അനുഗ്രഹിക്കണം. മോനെ ഞാൻ അന്നെ അനുഗ്രഹിച്ചല്ലേ. അന്ന് പോയതുപോലെ വെറും മത്സരത്തിനല്ല ഞാനിപ്പോ പോകുന്നത്. പിന്നെ ആദ്യമായി ഒരു കൊള്ള നടത്താൻ. എനിക്ക് എങ്കിലേക്കോൾ വലിയൊരു കൊള്ളക്കാരനാകും. എന്റെ പേര് കേട്ടാൽ ഈ രാജ്യം മുഴുവൻ നടങ്ങണം. വേണ്ട മോനെ, വേണ്ട. ചെയ്യാൻ പാടില്ലാത്തൊന്നും എന്റെ മോൻ ചെയ്യരുത്. ആ എന്താ പറയുന്നത്? ഞാൻ ഇത്രയും കാലം പഠിച്ചതും പരിശീലിച്ചതുമെല്ലാം ഈ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ വേണ്ടിയല്ലേ? വേണ്ട വേണ്ട, എന്റെ മോൻ പോണ്ട. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലെന്ന് ഭയമെത്താ? ഒരിക്കലുമില്ല. ആയുടെ അനുഗ്രഹം ഉള്ളിടത്തോളം കാലം ഞാൻ ഒരിക്കലും പരാജയപ്പെടില്ല. രാജൻ, സമയമായി, പുറപ്പെടാൻ നോക്കൂ. ഞാൻ പോയി വരട്ടെ. മത്സരത്തിൽ വിജയിച്ച രാജനെ പറ്റി പലതും ചോദിച്ചില്ലേ? ഇന്നാണ് അവൻ ആരാണെന്ന് മനസ്സിലായത്. ആര് ഡാഡി? ഒരു കൊള്ളക്കാരൻ. കൊള്ളക്കാരനോ? അതെ, ഒരു കൊള്ള സംഘത്തിന്റെ നേതാവ്. എന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്തു? ഇല്ല, അതിനു മുമ്പ് അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അവൻ എന്റെ വലയിൽ വീഴും.
ഒന്നും പറ്റില്ല, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. തിരിച്ചു വന്നു അല്ലേ? ആദ്യത്തെ പരിപാടിയിൽ തന്നെ കഥ കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിച്ചത്. ആരോ പോലീസിന് നേരത്തെ അറിവ് കൊടുത്തു. മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. അങ്കിളോ? നിന്റെ കഴിവ് എത്രമാത്രം ഉണ്ടെന്നൊന്ന് അറിയാമെന്ന് കരുതി. ഇപ്പൊ മനസ്സിലായില്ലേ? നിനക്ക് ഭാവിയുണ്ട്. പ്രതീക്ഷിക്കാതെ ഒരു പോലീസ് അഫസറെ മുന്നിലാണ് ഇന്ന് പെട്ടത്. പോലീസ് ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ കരുതലോടെ പോകാമായിരുന്നു. ആ പോലീസ് ഓഫീസർ ആരാണെന്ന് മനസ്സിലായോ? അന്ന് എനിക്ക് സമ്മാനം തന്നില്ലേ ആ പോലീസ് സൂപ്രണ്ട്? സമർത്ഥനായ അയാളെ തന്നെയാണ് ഞാൻ അറിയിച്ചിരുന്നത്. കൊള്ളാം, അയാൾ തന്നെ വന്നുവല്ലേ? അതെ, അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്നെ കൊല്ലാതെ വിട്ടതുകൊണ്ട് എന്തോ ഞാൻ അയാളെ വെറുതെ വിട്ടു. വരൂ, പോവാം. കൊള്ളസംഘത്തെ കുറിച്ച് അന്വേഷിക്കാനുള്ള സ്പെഷ്യൽ ഡ്യൂട്ടിയിലാണ് ഞാൻ. എനിക്ക് അവരൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം, കൊണ്ടുവരാൻ പറയൂ. ശരി സർ. 322 സാർ, അവരെല്ലാം അവിടെ കൊണ്ടുവന്ന് നിർത്തൂ. അവരുടെ താവളത്തെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? ഇല്ല സർ. ഏതായാലും വളരെ കരുതലോടെ വേണം അവന്മാരെ കൈകാര്യം ചെയ്യാൻ. സമർത്ഥന്മാരെ കൊള്ളക്കാർ അല്ലേടാ? നിന്നെയൊക്കെ നടക്കം ചെയ്യാൻ നോക്കുമെന്ന് ഞാൻ നോക്കട്ടെ. കൊണ്ടുപോകത്ത് ഇരിക്കൂ, ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ വിളിക്കാം. നോട്ട് ചെയ്യൂ. ചന്ദ്രശേഖരൻ അദ്ദേഹത്തെ നല്ലവണ്ണം അറിയാം. എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തന്നാ മതി എന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയെങ്കിലും ഈ പ്രോഗ്രാം ഒന്ന് ശരിയായെങ്കിൽ മതിയായിരുന്നു. സത്യത്തിൽ ഈ കേരളത്തിലെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല. നമ്മളും സ്റ്റൈലായിട്ട് ഡ്രസ് ചെയ്ത് നടക്കാൻ പോലും സാധിക്കുന്നില്ല. എന്താ പറഞ്ഞത്? ഹലോ. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം അയാളെ പരിചയമുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. പരിപാടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്ക് വയ്യ. അതിനൊക്കെ ഞാനുണ്ടല്ലോ. മിസ്റ്റർ എസ് പി ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു നോക്കാം.
നീ എങ്ങോട്ടാ? ഞാൻ അനിതയുടെ വീട്ടിലേക്ക് ഡാഡി കുറച്ച് നോട്ട്സ് എഴുതിയെടുക്കാനുണ്ട്. താമസിക്കരുത്. വേഗം വരാം. ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ഞാനും കൂടി വരട്ടെ. ഇവിടെ വെറുതെ ഇരുന്ന് ബോറടിച്ചു. അയ്യോ വേണ്ട, പിന്നെ നോട്ട്സ് എഴുതിയെടുക്കലൊന്നും നടക്കില്ല. വരട്ടെ. പ്ലീസ് പ്ലീസ് പ്ലീസ്. താങ്ക് യു ഡാഡി. ബൈ ബൈ ബൈ. ഈ ജോലിയിൽ നിന്നൊന്ന് മാറിക്കൂടെ? ഇത് ഞാൻ സ്വയം സ്വീകരിച്ച ജോലിയല്ല, സാഹചര്യം എന്നെ കൊണ്ടെത്തിച്ചതാണ്. ഏത് സാഹചര്യവും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. ശ്രമിക്കാം. അതിരിക്കട്ടെ, രമ ഈ ചെയ്യുന്നൊക്കെ ശരിയാണ്. ഞാനെന്ത് തെറ്റ് ചെയ്തു? ഞാനാണെങ്കിൽ വെറുമൊരു കൊള്ളക്കാരൻ. രമയുടെ അച്ഛൻ എന്നെ തേടി നടക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അതിനിടയിൽ നമ്മുടെ ഈ ബന്ധം. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളായതുകൊണ്ട് എനിക്കൊരു പുരുഷനെ സ്നേഹിക്കാൻ പാടില്ലെന്നുണ്ടോ? കാറ്റും ഇക്കാടി
എന്ന നിമിഷം എൻ സ്വപ്നങ്ങൾ പൂക്കുന്ന നിമിഷം വികാരം തുളുമ്പും മനസ്സിൻ്റെ ചിത്രം വെൺമേഘം നഭസ്സിൽ വരയ്ക്കുന്ന നിമിഷം കാറ്റും ഇക്കാടിൻ്റെ കുളിരും ഇക്കാടിൻ്റെ കുളിരും ഇക്കാടിൻ്റെ കുളിരും എന്താ ഒന്നുമില്ല പിന്നെന്തിനാ ചിരിച്ചത് കുഞ്ഞിരിക്കുന്നു കണ്ടപ്പം തന്നോട് ഇപ്പൊ ഇവിടെ വരാൻ ആര് പറഞ്ഞു ഊണ് കുറച്ചു കഴിഞ്ഞ് മതി മതിഞ്ഞു മതി ഞാൻ വെളിയിൽ പോകത്തില്ല വെളിയിൽ പോകത്തില്ല കുഞ്ഞൊന്ന് തുറന്നു നോക്ക് അവൻ എന്നെ കണ്ട ഭയമാ ബഹുമാനം കൊണ്ടാ അതെ ബഹുമാനം കൊണ്ടാ വായിക്കണല്ലേ അതെ എന്താ അല്ല വായിക്കണമെന്ന് നോക്കാൻ വന്നതാ എഴുതുകയാണല്ലേ അതെ എന്തു വേണം എഴുതുകയാണെന്ന് നോക്കാൻ വന്നതാ വാസു കമിയർ എന്താ കാര്യം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല കാര്യം പറയൂ അല്ല ഒരു ന്യൂസ് കേട്ടു എന്ത് ന്യൂസ് അല്ല വെറും ന്യൂസ് ആവാനേ വഴിയുള്ളൂ അല്ലെങ്കിൽ ആളുകൾക്ക് എന്താ പറഞ്ഞുകൂടാത്തത് ഞാൻ അപ്പോഴേ പറഞ്ഞു പച്ചക്കള്ളമാണെന്ന് കാര്യം പറയടോ അല്ല കാര്യമാക്കണമൊന്നുമില്ല ഒരു ചെറിയ ന്യൂസാ നമ്മുടെ രമക്കുഞ്ഞും നമ്മുടെ രമക്കുഞ്ഞും ഏതോ ചെറുപ്പക്കാരും തമ്മിൽ ഇഷ്ടമാണെന്ന് നേരവും വഴിയില്ല പറഞ്ഞു രമക്കുഞ്ഞിന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാ പക്ഷെ വിശ്വസിച്ചൂടെ നാക്കെടുത്ത കള്ളനെ പറയൂ നിന്നെ എത്ര നാൾ ഓമനിച്ചു വളർത്തിയത് ഇതിനായിരുന്നല്ലേ എന്നെ തോൽപ്പിക്കാൻ വേണ്ട നീ ഒന്നും പറയണ്ട നിന്നെ കുറിച്ചുള്ള എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നിരിക്കുകയാണ് എടി അവൻ ആരാണെന്ന് നിനക്കറിയാം അവൻ എവിടുന്ന് വന്നാന്നറിയാം പ്രേമിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല പക്ഷെ പ്രേമിക്കാനും വിശ്വസിക്കാനും കൊള്ളാവുന്ന ഒരുത്തിനെ പണം തിരഞ്ഞെടുക്കാൻ എന്റെ മകൾക്ക് കൊലപാതകയും വഞ്ചകനുമായ ഒരുത്തിനെയാണ് പ്രേമിക്കാൻ കിട്ടിയിട്ടുള്ളത് എനിക്കത് മതി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ണിലൂടെയല്ല ഞാൻ മറ്റുള്ളവരെ കാണുന്നത് എന്റെ ധർമ്മസങ്കടം ആരറിയാ ചോദിക്കാൻ ആളില്ല പറയാനാളില്ല അയ്യോ ഈ കുതിരക്കാരനായിട്ട് ജീവിക്കുന്നതിലും ഭേദമല്ല കുതിരയായിട്ട് ജനിച്ചാ മതിയായിരുന്നു എന്താടാ പിറുപുറത്ത് എടാ ഞാൻ ഇവിടെ ജീവിക്കേണ്ടവനൊന്നുമല്ല ഏതോ വലിയ പണക്കാരന്റെ വീട്ടിൽ ജനിച്ചവനാ ഓഹോ എന്റെ വീട് കൊള്ളയടിച്ചപ്പോ കുട്ടിയായിരുന്നു എന്നെയും കൊണ്ട് വിരിഞ്ഞു പോന്നു ഇങ്ങോട്ട് നോക്കി ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടതാ എന്റെ അച്ഛൻ ഇമ്പാല കാറിൽ പോണെന്ന് അച്ഛന്റെ അടുത്ത അമ്മ വലത്ത് ഞാൻ തോക്ക് മാറ്റി നടുക്ക് ഞാൻ നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോടാ
മരണം വരെ ഞാൻ പറയും രാജ അങ്ങനെയെങ്കിലും എനിക്കൊന്ന് ആശ്വസിക്കാമല്ലോ പക്ഷെ രാജ ഞാൻ കണ്ടുപിടിക്കും നേ ഇത് കണ്ടോ ഇത് കണ്ടോ എന്താടാ എന്താ ഇതാണ് എന്റെ കളജകുണ്ടല്ലം ഇത് വെച്ച് ഞാൻ എന്റെ അച്ഛനമ്മമാരെ കണ്ടുപിടിക്കും എന്നിട്ട് വലിയ രാജപദവിൽ ജീവിക്കും നീ ഒന്ന് സഹായിക്കാമെങ്കിൽ ഈ കർണം നിന്നെയും കൊണ്ടുപോവാ എന്ത് സഹായം എടാ ഈ കുതിരയെ നോക്കലി എന്നെ ഒന്ന് ഒഴിവാക്കി തരൂ രാജനെ നീ ഇന്ന് കണ്ടോ കണ്ടില്ല കണ്ടതയില്ലേ ഇല്ല നിനക്ക് പ്രധാനപ്പെട്ട ഒരു ജോലി ഞാൻ തരുന്നു അത് ഞാനും നീയും മാത്രമേ അറിയാവൂ വരൂ ഓഫീസർ ചന്ദ്രശേഖരന്റെ മകളല്ലേ നീ എല്ലാം അറിഞ്ഞിരിക്കണം വാ ഇങ്ങോട്ട് നിന്നെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ വയ്യ ഞാൻ മരിച്ചു പോയാലോ ഇല്ല നീ മരിക്കില്ല എന്റെ മനസ്സിൽ നീ എന്നും ജീവിച്ചിരിക്കും അവിടെ നിനക്ക് മാത്രമേ സ്ഥാനമുള്ളൂ നന്ദി ഇടരി മധുപദമാടി
Yeah.
നീ അപ്പുറത്തേക്ക് പോകൂ. നിയമങ്ങൾ ലംഘിക്കുന്നവരാരായാലും ശിക്ഷ അനുഭവിച്ചേ മതിയാകും. ഇവനെ കൊണ്ടുപോയി കൊന്നേക്കും. വിടാനാണ് പറഞ്ഞത്. അങ്കിൾ, ഇയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ ഇന്നലെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഉപദ്രവിക്കുന്നു. രാജൻ, ഞാൻ എന്റെ തീരുമാനമെടുത്താൽ അത് നടപ്പാക്കിയേ അടങ്ങൂ. അങ്കിൾ, ഇത്രയും കാലം നമ്മളുടെ കൂടെ വിശ്വസനായി നിന്നവനല്ലേ, കൊല്ലരുത്. ഇപ്രാവശ്യം എനിക്കുവേണ്ടി ക്ഷമിക്കൂ. വരൂ. അപ്പൊ പോവാൻ തന്നെ തീരുമാനിച്ചു? അതെ. എന്നോട് പിണങ്ങിയിട്ടൊന്നുമല്ലോ. പിണങ്ങാനോ? ആരോട് പിണങ്ങാൻ? ഇംഗ്ലണ്ട് വരെ അത്യാവശ്യമായി ചെല്ലണം എന്ന് പറഞ്ഞൊരു കേബിൾ വന്നിരുന്നു. പോവാതിരിക്കാൻ ഒക്കൂ. പാർലമെന്റ് സംബന്ധമായ എന്തോ കുഴഞ്ഞു പറഞ്ഞ കാര്യങ്ങളിൽ എന്തോ ചർച്ച ചെയ്യാനായിരിക്കും. എക്സാക്ട്ലി. ചാൾസ് ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞിരുന്നു, എയർപോർട്ടിലേക്ക് ചെല്ലണം, ഇന്ത്യ മുഴുവനും ചുറ്റിക്കാണാൻ ഞങ്ങളും കൂടെ ചെല്ലണം. ചാൾസേ, നമ്മുടെ ചാൾസ് രാജകുമാരൻ. ഇംഗ്ലണ്ടിൽ ഞങ്ങൾ വലിയ കമ്പനിയാ. വൈകുന്നേരമായ കാർ എടുത്തോണ്ട് ഇങ്ങോട്ട് വരും.
പിന്നെ ഞങ്ങളുടെ മാജിക്കും ഒക്കെ കണ്ടിട്ട് രാത്രി എപ്പോഴോ പോവും എടോ വിജയൻ എപ്പോഴും ഇങ്ങനെ വാചകം അടിച്ച് ശീലിച്ചത് കൊണ്ട് ഇപ്പോ അത് മാറ്റാൻ പ്രയാസമാണല്ലേ ഇത് വാചകമല്ല ഇത് സത്യമാ മിസ്റ്റർ എസ് പി ഞങ്ങൾ അത്തരക്കാരൊന്നുമല്ല ഞങ്ങൾക്ക് വാചകം അടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല ഡിയർ എനിക്ക് ദേഷ്യം വരുന്നു എന്നാ ഞാൻ വരട്ടെ പോകുന്നതിന് മുമ്പ് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഓഫീസിലേക്ക് ഫോൺ ചെയ്താൽ മതി അങ്ങനെ ചന്ദ്ര ചേരന് വളരെ നിർബന്ധമാണെങ്കിൽ രണ്ടു ദിവസം കൂടെ ഞങ്ങൾ താമസിച്ചിട്ടേ പോവുള്ളൂ എന്ന് വെക്കാം എന്താ എന്താടാ ഇത് പുറപ്പെടുകയാണെന്ന് കേട്ടു എങ്കിലും ഒട്ടും താമസിപ്പിക്കുന്ന വിചാരിച്ചു എല്ലാ അകത്തും കൊണ്ട് വെക്കൂ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി കേട്ടോ അപ്പൊ ഞാൻ പോയിട്ട് വരാം യാത്രയൊക്കെ പറഞ്ഞു നീ നമ്മൾ എങ്ങോട്ട് പോകും നീ ഒന്ന് വെറുതെ ഇരിടി സോറി വെറുതെ ഇരിക്കൂ മാഡം എന്റെ പകയിൽ ഒരു അനന്തനവനുണ്ട് ആരും എസ് പിയിലൊന്നും ഒതുങ്ങുന്നതല്ല ഇതിനേക്കാളൊക്കെ വലിയ പാർട്ടിയാ കഴിഞ്ഞ മാസം ഒരു പാർട്ടി രൂപീകരിച്ച് ഇപ്പൊ മന്ത്രിയാ നമുക്ക് ആ മന്ത്രി വന്നിരുത്തി പോയി മന്ത്രിസ്ഥാനം താഴെ വീഴുന്നതിന് മുമ്പ് കുറച്ചു ദിവസം തമാശയൊക്കെ പറഞ്ഞ് ജാലവിദ്യകളൊക്കെ കാണിച്ച് അങ്ങനെ കഴിയാം എനിക്കും അടുത്ത ഇലക്ഷൻ ഒന്ന് നിൽക്കണം എന്താ റെഡി ഇതൊക്കെ വായിച്ചു നോക്ക് എന്റെ ബർത്ത്ഡേക്ക് ചെണക്കത്തോ അതെ എന്താ ഡാഡി പതിവില്ലാതെ ഇങ്ങനെ ഒരു പാർട്ടി നടത്തുന്നത് നീ ഒരു മണ്ടി പെണ്ണ് തന്നെ പെൺകുട്ടികളുടെ 17-ാം ജന്മദിനം ആഘോഷമായി കൊണ്ടാടണം മാത്രമല്ല നീ എന്റെ ഏക മോളല്ലേ നിനക്ക് ആരെയെല്ലാം ക്ഷണിക്കണോ അവർക്കൊക്കെ ഇൻവിറ്റേഷൻ കൊടുക്കണം ഇത് കഴിഞ്ഞാൽ പിന്നെ നിന്റെ കല്യാണത്തിനെ ക്ഷണിക്കാൻ പറ്റൂ രമയാണ് പിന്നെ നീ ഇങ്ങോട്ടൊന്ന് വരണം ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഓക്കെ പ്ലീസ് ബൈ ബൈ അല്ലെങ്കിൽ നീ തന്നെ ഒന്ന് പറ കരടി പോലത്തെ കരുത്തരായ ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടും നമ്മളെ മാത്രം ഇങ്ങനെ അങ്ങാടിയിലേക്ക് അയക്കാൻ ആര് ചോദിക്കാനടാ എന്നെ കണ്ട ആരും സംശയിക്കില്ല അത്രേ എന്താ ഞാനാണല്ലേ അവരെ പോലെ അല്ലെങ്കിലും കുറച്ചൊക്കെ തണ്ടും തടിയും തലമുടിയും മീശൻ തലമുടിയും തുണ്ടും മൂക്കും ഒക്കെ എനിക്കൂല്ലേ ചിരിക്കുന്നോ എടാ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു അവസാനം ഉണ്ടാകും എന്റെ അച്ഛനമ്മമാരെ ഞാനൊന്ന് കണ്ടുപിടിച്ചോട്ടെ നീ വിഷമിക്കണടാ വാ വാടകള്ള വാ വാട ദേ ഒരു ഒറ്റ ചവിട്ടിയാ നന്നാലുണ്ടല്ലോ അല്ല നീ എന്നെ കൊണ്ടു കേട്ടെ അവിടെ കട അങ്ങനെ രമ പറഞ്ഞ ആളി തന്നെയല്ലേ അതെ നീ വാ എന്താ പേര് കരുത മിസ്റ്റർ രാജിന്റെ കൂട്ടുകാരനല്ലേ അതെ എന്താ രാജിന് ഞങ്ങൾക്ക് പരിചയമുണ്ട് നിങ്ങളെ പറ്റി രാജൻ പറഞ്ഞിരുന്നു എന്തു പറഞ്ഞിരുന്നു വിശ്വസിക്കാൻ കൊള്ളാവുന്ന കൂട്ടുകാരനാണെന്നും ആരെയും വഞ്ചിക്കാറില്ലെന്നും മിടുക്കനാണെന്നും ഒക്കെ നേരോ നേര് അല്ല നേര് പുതിയൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ രാജനൊരു ക്ഷണക്കത്തുണ്ട് മറ്റാരും കാണാതെ ഇതൊന്ന് രാജിനെ ഏൽപ്പിക്കാമോ അതിനെന്താ ഇത് രാജന്റെ മാത്രമേ കൊടുക്കാവൂ താങ്ക് യു എന്തോ പോവാണോ അയ്യോ എവിടത്തുകാരാണോ അയ്യോ എടാ എന്ത് പണിയാടായി കാണിച്ചത് നീ പെണ്ണുങ്ങളുടെ മുമ്പിൽ വെച്ചാലാണ് എന്നെ അപമാനിച്ചത് നിനക്ക് കാണാത്തോടത്ത് കൊണ്ടുപോയി എന്നെ വീഴ്ചൂടായിരുന്നു ഇനി നീ എന്നെ വീഴ്ച്ചാ നിന്റെ അവസാനമായിരിക്കും നിന്നെ പിന്നെ വെറുതെ അല്ല നിന്നെ കഴുതാന്ന് വിളിക്കുന്നത് വിട്ടോ ഈ കല്യാണത്തിന്റെ റിഹേഴ്സൽ ആണോ രമ നിന്റെ ഡാഡി എന്തായാലും ബുദ്ധിയുള്ളവനാ അവിടുന്ന് ഒന്ന് പോരാൻ പെട്ട പാട് ഞങ്ങളുടെ ഈ ഫോട്ടോ പത്രത്തിലല്ലേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് നേരിട്ട് കാണാൻ ഭയങ്കര
ഫാൻസ് ഇങ്ങനെ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഞങ്ങൾ ഒരു പ്രോഗ്രാം തന്നെ നടത്തിയിരിക്കായിരുന്നു ഇപ്പോഴും വേണമെങ്കിൽ സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ ആ ഈ മാജിക് എന്ന് പറയുന്നതേ മോളു അത്ര എളുപ്പമുള്ള കാര്യമല്ല അതൊക്കെ അറിയാൻ വേണ്ടേ എനിക്ക് വിദ്യ അറിയാമായിരുന്നെങ്കിൽ ഞാൻ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ആദ്യം ആന്റി ആണാക്കും പിന്നെ അങ്കിളിന്റെ പെണ്ണാക്കും ഹേയ് യു നോട്ടി ഗേൾ രമകുജന്റെ പ്രൊഫസർ തന്നാ അദ്ദേഹം കുറച്ച് തിരക്കണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയി പ്രൊഫസറോ ആ അങ്ങനെ ആ ആണുങ്ങള് ബർത്ത്ഡേ പ്രസന്റേഷൻ കുഞ്ഞിന് മാത്രമല്ല ദേ കണ്ടോ എനിക്കും കിട്ടി സമ്മാനം ഇപ്പോ ഇപ്പൊ എല്ലാരും കണ്ടോളാം ദാ ഞാനൊരു മാജിക് കാണിച്ചുതരാം അയ്യോ എനിക്ക് പെണ്ണാകണ്ടേ വീട് നിറയെ പോലീസുകാരാണ് അതുകൊണ്ട് കയറുന്നില്ല ഒരു ചെറിയ സമ്മാനം ഇതോടൊപ്പം വെക്കുന്നു നിന്റെ രാജൻ ആയാ എനിക്ക് വിശക്കുന്ന വല്ലതും തരൂ പാർട്ടി കഴിഞ്ഞു വരുന്ന ആളിന് വിശക്കുന്നു മോൻ അവിടെ നിന്നും കഴിച്ചില്ലേ പാർട്ടിക്കൊന്നും ഞാൻ നിന്നില്ല ആയ തന്നേച്ച സമ്മാനോടെ കൊടുത്തു ഉടനെ ഇങ്ങോട്ട് പോന്നു പിന്നെ ആ കുട്ടിയുടെ അച്ഛനെ മോൻ കണ്ടോ അയാളെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് സുഖമാണ് മോനെ എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരൊറ്റ അസുഖം മാത്രമേ അയാൾക്കുള്ളൂ ആട്ടെ ഞാൻ ആ സമ്മാനം തുറന്നു നോക്കരുതെന്ന് ആയെന്താ പറഞ്ഞേ അത് ഞാൻ അവൾക്ക് വേണ്ടി തന്നയച്ചതല്ലേ എങ്കിലും തുറന്നു നോക്കരുതെന്ന് ആയ നിർബന്ധം പിടിച്ചതുകൊണ്ട് അറിയാനൊരു ആഗ്രഹം അല്ല വിഷമനെ പറയണ്ട ഞാൻ പിന്നെ അറിഞ്ഞോളൂ വരൂ ആഹാരം കഴിക്കാം ഇത് നിനക്ക് ആര് തന്നു എന്നാണ് എനിക്കറിയേണ്ടത് പല പ്രസന്റേഷൻസിന്റെ കൂടെ കിട്ടിയതാ ആരെ തന്നറിയില്ല അല്ല നിനക്കറിയാം പറയൂ പറയാൻ ഡാഡി ഞാൻ പറയൂ പക്ഷെ ഡാഡി പേടിക്കാതെ പറയൂ രാജൻ രാജനോ അപ്പോൾ എന്റെ ഭാര്യയും മകനും ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ അവരെ കൊന്നവരുമായി രാജന് ബന്ധമുണ്ട് ഡാഡി ഡാഡി എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇല്ല ഒന്നുമില്ല അല്ല ഡാഡി എന്തൊക്കെ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട് എന്താ ഡാഡി 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 എന്തിനാ കരയുന്നത് നീ അറിയാൻ പാടില്ലാത്തൊരു രഹസ്യമുണ്ട് ഒരിക്കലും നീ അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചൊരു സത്യം ഈ മാല ഏതാണെന്ന് നിനക്കറിയാമോ ഇല്ല വർഷങ്ങൾക്ക് മുമ്പ് നന്ദിനിക്ക് വേണ്ടി ഞാൻ പണയിപ്പിച്ചതാണ് ഡാഡി എന്തുകൊണ്ട് ഇതെന്നോട് നേരത്തെ പറഞ്ഞില്ല നിന്റെ സ്നേഹം നഷ്ടപ്പെട്ടാലോ എന്നെനിക്ക് തോന്നി നീ സത്യമറിഞ്ഞാൽ ഒരു പക്ഷേ ഒരന്യനായി എന്നെ കണ്ടാൽ എനിക്ക് വേറെ ആരാണുള്ളത് മോളെ ഇല്ല ഡാഡി ഡാഡിക്ക് എന്നും ഞാനുണ്ടാവും എന്നും എന്താ വിളിച്ചത് ഇതിനുള്ളിൽ തന്നെ എനിക്ക് ശത്രുക്കൾ വളരുന്നു ശത്രു ആരായാലും അവന് വളരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല എന്താണ് പുകയുന്നതിനെ പുറത്തു കളഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് ആപത്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് രാജൻ എന്നെ ധിക്കരിച്ചു തുടങ്ങിയിരിക്കും നമ്മുടെ ശത്രുക്കളുമായാണ് അവന്റെ കൂട്ടുകെട്ട് അവൻ നമ്മളെ ഒറ്റിക്കൊടുക്കുന്നതിന് മുമ്പ് അവന്റെയും അവന്റെ അമ്മയുടെയും കഥ കഴിക്കണം അവന്റെ ശവം കാഴ്ചവെച്ചുകൊണ്ട് വേണം ആ പോലീസ് ഓഫീസറോട് എനിക്ക് എന്റെ അവസാനത്തെ പ്രതികാരം തീർക്കാം പറഞ്ഞതനുസരിക്കും
എന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ രാജനോട് ഇനിയും സത്യം മറച്ചു വെക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് പറയുകയാണ്, ഇവിടെ ഒരു വേലക്കാരിയെ പോലെ കഴിയുന്ന ആയ രാജന്റെ സ്വന്തം അമ്മയാണ്. എസ് പി ചന്ദ്രശേഖരന്റെ മകനാണ് രാജൻ. അദ്ദേഹത്തോടുള്ള വൈരാഗ്യം മൂലം രാജൻ അങ്കിൾ എന്ന് വിളിക്കുന്ന ആ ദുഷ്ടൻ നിങ്ങളെ തടവിലിട്ടിരിക്കുകയാണ്. രാജനോട് ആരെങ്കിലും സത്യം പറയുകയാണെങ്കിൽ അവരെ കൊന്നുകളയുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. രാജൻ, നീ ശക്തനാണ്, ധൈര്യമുള്ളവനാണ്. നിന്റെ അമ്മയെ രക്ഷിക്കാൻ ഇനിയെങ്കിലും നിനക്ക് കഴിയണം. ജീവിതത്തിൽ ഇതുവരെ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലാത്തവരാണ് ഞങ്ങൾ. പക്ഷേ നീ അങ്ങനെയല്ല, നിന്നെ സ്നേഹിക്കാൻ ഒരു പെൺകുട്ടിയുണ്ട്, നിന്റെ അച്ഛൻ ദത്തെടുത്ത് വളർത്തുന്ന രമ. നിനക്ക് വാത്സല്യം നൽകാൻ അമ്മയുണ്ട്. ഈ തടവറയിൽ നിന്ന് നീയെങ്കിലും രക്ഷപ്പെടും, നിന്റെ അമ്മയെയും കൊണ്ട്. ചെല്ലേ. വിചാരിച്ചതിനേക്കാളും ബുദ്ധിമാനാണ്. രഹസ്യമായി രക്ഷപ്പെട്ട് പോലീസിന്റെ സഹായത്തോടെ എന്നെ തോൽപ്പിക്കാമെന്ന് കരുതി അല്ലേ? പക്ഷേ ഇപ്പോൾ മനസ്സിലായി, ഇവിടെ വരുന്നവർക്ക് പുറത്തേക്കുള്ള വഴി നഷ്ടപ്പെട്ടിരിക്കും. സൂപ്രണ്ട് ചന്ദ്രശേഖരന്റെ ഭാര്യയായി തുടരാമെന്ന് നീ വീണ്ടും മോഹിച്ചു. ശക്തനായ മകനുള്ളപ്പോൾ ആരെ പേടിക്കാനാണല്ലേ? ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച നിനക്ക് ഞാൻ മാപ്പ് തന്നു. ഇനി അത് സാധ്യമല്ല. നിന്റെ മകൻ വളർന്നുപോയി. ശത്രുവിനെ തോൽപ്പിക്കാനുള്ള വഴി എന്നിൽ നിന്നാണെങ്കിലും അവൻ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നിങ്ങളുടെ അവസാനത്തെ ദിവസമാണ്. അമ്മയുടെ മുമ്പിൽ വെച്ച് മകനും മകന്റെ ശവശരീരം കണ്ടുകൊണ്ട് അമ്മയും മരിക്കും. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു നല്ല കാര്യം ചെയ്യാനുണ്ട്. വിശ്വം, പലതവണ നീ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അത് ഈ ദിവസത്തിന് വേണ്ടിയായിരുന്നു. ഇവിടുത്തെ നിയമങ്ങൾ എനിക്ക് മുമ്പേ അറിഞ്ഞവനാണ് നീ. എന്നിട്ടും എല്ലാ രഹസ്യങ്ങളും നീ ഇവനോട് തുറന്നു പറഞ്ഞു. ഇപ്പോഴെങ്കിലും അത് പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി.
ഇവൻ സത്യമറിഞ്ഞാൽ ഞാൻ തോൽക്കുമെന്ന് നീ വിചാരിച്ചു അല്ലേ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞു എന്ന് തുടങ്ങി നിനക്ക് ഈ മനുഷ്യ സ്നേഹം സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ മനുഷ്യൻ ആരാണെന്ന് അറിഞ്ഞപ്പോൾ മിസ്റ്റർ മാധവൻകുട്ടി എത്ര ശ്രമിച്ചാലും ഇവനെ ക്രൂരനായ ഒരു കള്ളനാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എസ് പി ചന്ദ്രശേഖരന്റെ രക്തമാണവൻ ജീവന്റെ ഒരു അംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളോട് അവൻ പകരം ചോദിക്കും നിന്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു ഇന്നലെയായിരുന്നെങ്കിൽ നീ പറഞ്ഞത് ഞാൻ അനുസരിക്കുമായിരുന്നു പക്ഷേ ഇന്ന് നീ എന്റെ ശത്രുവാണ് നിന്നെ സഹായിച്ചവൻ എന്നെ വഞ്ചിച്ചവൻ മരണം ഏറ്റുവാങ്ങുന്നത് നീ കാണണം മരണത്തെ എനിക്ക് പേടിയില്ല പക്ഷേ എനിക്കൊരു ദുഃഖമുണ്ട് എന്റെ കൈകൊണ്ട് നിങ്ങളെ കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് നീ വന്നു കാമുകന്റെ മരണം കാണാനുള്ള ഭാഗ്യം നിനക്കുണ്ട് നിന്റെ മനസ്സുമാറ്റത്തിന് ആദ്യത്തെ കാരണം ഇവളാണ് ഇവളെ കണ്ടത് മുതലാണ് നീ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് അതിന്റെ ശിക്ഷ ഇവളും അനുഭവിക്കണം അങ്കിൾ നിർത്തു ഇനി അവളൊന്നും ചെയ്യരുത് പേടിക്കണ്ട ഇവളെ ഞാൻ കൊല്ലില്ല നിന്റെ അമ്മയ്ക്ക് പകരം ഇവളായിരിക്കും ഇനി ഇവിടുത്തെ ആയ Thank you.
നമ്മെ രക്ഷിക്കൂ. നമ്മുടെ മകൻ. Thank you.
ഇപ്പോഴും നിങ്ങൾ ജയിച്ചുവെന്ന് കരുതണ്ട മിസ്റ്റർ ചന്ദ്രശേഖർ. എനിക്ക് ചെയ്യാനുള്ളതല്ല ഞാൻ. നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടുമെന്ന് ഞാൻ കരുതിയില്ല. അതും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ. ഈ സാഹചര്യത്തിൽ എന്നെ കൊണ്ടെത്തിച്ചത് നിങ്ങളാണ്. നിരപരാധിയായ എന്നെ നിങ്ങൾ കള്ളനാക്കി. അവസാനം സ്വയം കള്ളനായി. ക്ഷമിക്കണം, നിങ്ങൾ കള്ളനല്ലെന്ന് അറിയുന്നത് വളരെ വൈകിയാണ്. മാപ്പി ചോദിക്കാൻ പോലും അവസരം കിട്ടിയില്ല. അതിനു മുമ്പ് നിങ്ങൾ മരിച്ചു പോയെന്ന് ഞാൻ കേട്ടു. ശരിയാണ്, എന്നിലെ മനുഷ്യൻ അന്നേ മരിച്ചു കഴിഞ്ഞു. എന്റെ കുടുംബം തകരാൻ കാരണക്കാരനായ നിങ്ങളോട് പകരം വീട്ടുകെന്ന് ഒറ്റ ലക്ഷ്യമേനിക്കുണ്ടായിരുന്നുള്ളൂ. എന്നെ കള്ളനെന്ന് മുദ്രകുത്തിയ നിങ്ങളുടെ മകനെ ഞാൻ എന്നെക്കാൾ വലിയ കള്ളനാക്കി. പക്ഷേ ഞാൻ ചെയ്തത് എന്താണെന്നറിയാമോ? ഈ നിൽക്കുന്ന പെൺകുട്ടിയെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചു വളർത്തി, പഠിപ്പിച്ചു, മിടുക്കിയാക്കി. ആ പെൺകുട്ടി ആരാണെന്ന് അറിയണ്ടേ? നിങ്ങളുടെ മകൾ. സത്യമാണ് മോളെ, ഇദ്ദേഹമാണ് നിന്റെ അച്ഛൻ. സോറി മൈ സൺ, നിയമത്തിന് മുമ്പിൽ അച്ഛനും മകനുമില്ല. ഇതുവരെ നീ ചെയ്ത കുറ്റങ്ങൾക്ക് ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യുന്നു. കമോൺ മോനെ. ഹായ് അമ്മ. കരയരുത്, ഞാൻ തിരിച്ചു വരും എന്നെങ്കിലും.